ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും ഒന്നും ക്യാൻസൽ ആവില്ല. അതുകൊണ്ട് എല്ലാം നടക്കട്ടെ, എന്ത് നടക്കുന്നു അതെല്ലാം കൈയും കെട്ടി നോക്കി നിൽക്കാം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അമ്മേ, അമ്മ വിഷമിക്കുകയൊന്നും വേണ്ട. നീരജിന്റെ മൂടി ശരിയായാലുടനെ അവൻ വന്നോളൂ. അതുപോലെ തന്നെ അവനിയെ നവവധുവിന്റെ രൂപത്തിൽ കാണുമ്പോ അവന്റെ എല്ലാ ദേഷ്യവും അതോടെ തീരും. അത് തന്നെയാ, അത് തന്നെയാ ഞാനും പറയുന്നത്. സുന്ദരിയായിരിക്കുന്നു എന്റെ മോള്. ഇന്ന് നിന്റെ ചെറുപ്പത്തിലുള്ള സ്വപ്നം സഫലമാവുക. ഓർമ്മയുണ്ടോ നിനക്ക് വൈറ്റ് ഡ്രസ്? നീ എപ്പോഴും ഇടണോന്ന് പറയാറുള്ള മതി. ഇന്നിന് ടെൻഷൻ വേണ്ട, എല്ലാ ചിന്തകളെയും ഒഴിവാക്കിയേക്ക്. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക. എത്ര സുന്ദരിയായിരിക്കുന്നു, ആരുടെ കണ്ണുപെടാതിരിക്കട്ടെ. ഫാത്തിമയും അലിയും എവിടെ? അമ്മൂമ്മയ്ക്ക് നല്ല സുഖമില്ല, അലിയും അതുകൊണ്ട് അമ്മൂമ്മയുടെ കൂടെ ഇരുന്നു. ഓ, അത് ശരി. എന്നാ നമുക്ക് തുടങ്ങിയാലോ? തീർച്ചയായും. നീരജ് കാത്തിരിക്കുക, വേഗം ചെല്ല്. ചെല്ലു മോളെ. ഈ ഗൗൺ നീ സെലക്ട് ചെയ്തത് വളരെ നന്നായിട്ടുണ്ട്. സർപ്രൈസ് ഉണ്ട് എന്റെ വകയായിട്ട്. ദാ ഫാദർ ജോസഫ്. ഗോഡ് ബ്ലസ് യു മൈ ചൈൽഡ്. ഫാദർ ജോസഫ് അവനിയുടെ കോളേജിലെ പ്രിൻസിപ്പൽ ആയിരുന്നു. എന്റെ മോൾക്കൊരു പെർഫെക്റ്റ് വെഡിങ് വേണം. അതിന് തീർച്ചയായും ഫാദർ ജോസഫ് തന്നെ വരണം. ഫാദർ ജോസഫ് പ്ലീസ്, നീരജിനും അവനിക്കും വചനം ചൊല്ലിക്കൊടുക്കും. അവനി, പ്രതിജ്ഞകൾ എന്തെങ്കിലും എടുക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നോട് ചിലത് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ കൊടുങ്കാറ്റുണ്ടായാലും എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും ഒരു കാര്യം മാത്രം ഓർമ്മ വേണം,
നീ എന്നും എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. അവനി, ഞാൻ നിനക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാൻ അനുവദിക്കില്ല. നീ എന്നോട് പിണങ്ങിക്കോ, ദേഷ്യപ്പെട്ടോ, മുഖം വിരുപ്പിച്ചോ, എന്നെ വിട്ടിട്ട് പോകും. പക്ഷെ ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പോകില്ല. Repeat after me. ഞാൻ അവനി ഐഷാ, നിന്നെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു നീരജ്. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും അനാരോഗ്യത്തിലും പരസ്പരം സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി മരണം വരെ ജീവിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ അവനി ഐഷ, നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും അനാരോഗ്യത്തിലും പരസ്പരം സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി ജീവിച്ചോളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. Now you repeat. ഞാൻ നീരജ് ഇന്നു മുതൽ അവനിയെ എന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഞാൻ നീരജ് ഇന്നു മുതൽ അവനി ആയിഷ എന്ന നിന്നെ ഞാൻ നീരജ് മേനോൻ അവനി ആയിഷ എന്ന നിന്നെ സോറി ഫാദർ. ഡിഡി ഡിഡി എന്താ എന്താ? മോം, എനിക്ക് പോയേ പറ്റൂ. ഉടനെ ജൂഹി ഹോസ്പിറ്റലിലാണെന്ന്. ഇവിടെ എന്താ നടക്കുന്നത്? ഈ ജൂഹി ആരാണ്? അതിന്റെ പേരിൽ നീരജ് എന്തിനാണ് ഇവിടെ നിന്ന് പോയത്? കാര്യം എന്തായാലും ചടങ്ങ് പൂർത്തിയാക്കിയിട്ട് പോയാൽ മതിയായിരുന്നല്ലോ. അച്ഛമ്മേ, അമ്മേ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം. നീരജിന്റെ കൂടെ അവൻ അവിടെ നമ്മുടെ ആവശ്യം ഉണ്ടാവും. കാരണം ഇന്ന് ഈ പാർട്ടി നടക്കില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പോകാം.
സൂയിസൈഡ് അറ്റംപ്റ്റ് ആണ്. ഭാഗ്യത്തിന് രക്തം ഒരുപാട് നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഉടൻ തന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. എക്സ്ക്യൂസ് മീ. എന്തിനാ ജോഗി, നീ എന്തിനത് ചെയ്തത്? ഞങ്ങൾ എല്ലാവരെയും കുറിച്ച് നിനക്ക് ഒരു പ്രാവശ്യം ഒന്ന് ആലോചിച്ചുകൂടായിരുന്നു? എനിക്ക് അതൊന്നും ആലോചിക്കാനായില്ല നീരജ്. ആളുകളെ എന്റെ കയ്യിൽ നിന്ന് എന്റെ കുഞ്ഞിനെ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. എനിക്കറിയില്ല അവൾ എവിടെയാണെന്ന്. നീരജ്, അഥവാ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച? ഒന്നും സംഭവിക്കില്ല കുഞ്ഞിന്, കേട്ടോ നീ? ഒന്നും സംഭവിക്കില്ല, നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. ഇത് എന്തിനാ നമ്മളെ വീണ്ടും കണ്ടുമുട്ടാൻ ഇടയാക്കിയത്? എന്തിനാ? ഞാൻ ജീവിതം തന്നെ വിഷമത്തിലാക്കി നിന്റെയും നിന്റെ മുഴുവൻ കുടുംബത്തിന്റെയും. ഞാൻ നിങ്ങൾക്കൊരു ഭാരമായിരിക്കാണ്. ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നീ ആർക്കും ഒരു ഭാരമല്ല. നീ ഇനിയും ജീവിക്കണം. ഞാൻ ആർക്ക് വേണ്ടിയാ ജീവിക്കേണ്ടത് നീരജ്? എനിക്കിപ്പോ അതുപോലും അറിയില്ല എന്റെ കുഞ്ഞ് എവിടെയാണെന്ന്, ഏത് അവസ്ഥയിലാണ് അവളെന്ന്. അവളെ എനിക്ക് തിരികെ കിട്ടുമോ അതോ ഇല്ലയോന്ന് പോലും. എനിക്കിനി ജീവിക്കണ്ട നീരജ്. എനിക്ക് ഈ ഭൂമിയിൽ ആരാ ഉള്ളത്? ഞാൻ എന്തിനു വേണ്ടിയാ ജീവിക്കുന്നത്? ആരാ പറഞ്ഞു നിനക്ക് ആരുമില്ലെന്ന്? ഞാനില്ലേ? സത്യമാണ് പറയുന്നത് ജൂഹി. എങ്കിലും സത്യം ചെയ്, സത്യം ചെയ്. എന്നോട് നീരജ്, നീ ഒരിക്കലും എന്നെ ഒറ്റയ്ക്കാക്കില്ല. പ്രോമിസ് ചെയ്യ് എന്നോട്. ഞാൻ സത്യം ചെയ്യുകയാണ് നിന്നോട്. ഞാൻ നിന്നെ വിട്ട് ഒരിക്കലും പോകില്ല ജൂഹി. നിനക്കും നീരജിനും ഇടയിലേക്ക് ആർക്കും കടന്നു വരാൻ സാധിക്കില്ല. അമ്മയ്ക്ക് എന്റെ കണ്ണീര് കാണാൻ സാധിക്കില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്ക. അമ്മയുടെ ഹൃദയം എങ്ങനെ ഇത്ര വിശാലമായത്? ഞാൻ എപ്പോഴും ആലോചിക്കുമായിരുന്നു. ആയിഷ അമ്മയ്ക്ക് ഒരുപാട് ധൈര്യം ഉണ്ടായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് എന്നെ വളർത്തി സൊസൈറ്റിയോടും ലോകത്തോടും പോരാടി. അമ്മയുടെ സ്നേഹത്തിന് ഒരു ബന്ധത്തിന്റെ പേര് കിട്ടിയില്ല, സമൂഹത്തിന് വില കിട്ടിയില്ല. എന്നിട്ടും അമ്മ ധൈര്യം കൈവിട്ടില്ല. ആയിഷ അമ്മ മരണം വരെ അങ്ങനെയായിരുന്നു. നീ അവരുടെ മകളാണ്. എനിക്കറിയാം നീ ഒരിക്കലും ധൈര്യം കൈവിടില്ലെന്ന്. പക്ഷെ ഇന്ന് ഞാൻ കാണുന്നു, മനസ്സിലാക്കുന്നു, ആയിഷ അമ്മ മാത്രമല്ല അമ്മയും എത്രമാത്രം ധൈര്യശാലിയാണെന്ന്. അമ്മയുടെ മനോധൈര്യത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. അമ്മയുടെ സാക്രിഫൈസിന് മുന്നിൽ, ആ വലിയ മനസ്സിന് മുന്നിൽ മറ്റൊന്നും പകരമാവില്ല. അമ്മയെ ഒരിക്കലും സ്നേഹിച്ചിട്ടേ ഇല്ലാത്തൊരാളെ അമ്മ ഒരുപാട് സ്നേഹിച്ചു.
മറ്റൊരു സ്ത്രീ മനസ്സിലുണ്ടെന്ന് അറിഞ്ഞിട്ടും ഇതൊക്കെ ആയിട്ടും ആ സ്ത്രീയുടെ കുഞ്ഞുങ്ങളെ സ്വന്തമായി കണ്ടു, അവർക്ക് സ്നേഹം കൊടുത്തു, അവർക്ക് വേണ്ടി സ്വന്തം ജീവിതം തന്നെ നഷ്ടപ്പെടുത്തി, അവരെ സ്വന്തം മക്കളായി തന്നെ വളർത്തി വലുതാക്കി. എനിക്ക് പേടി തോന്നും അമ്മ, എനിക്ക് അമ്മയുടെ അത്രയും വലിയ മനസ്സുണ്ടാവൂന്ന്, ഇത്രയും വലിയൊരു ത്യാഗം ചെയ്യാൻ എനിക്ക് സാധിക്കൂന്ന് എനിക്ക് അറിയില്ല. അമ്മ, നീ എന്തൊക്കെയാ പറയുന്നത് മോളെ? നിനക്ക് ത്യാഗം ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അങ്ങനെയൊന്നും സംഭവിക്കാൻ അനുവദിക്കില്ല. എല്ലാം ശരിയാകുമല്ലേ? എപ്പോഴും ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുമായിരുന്നു. എന്റെ മകളുടെ ജീവിതത്തിൽ എപ്പോഴും എപ്പോഴും സന്തോഷം നൽകണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. നിന്റെ ജീവിതം ഒരിക്കലും ഐഷയുടേത് പോലെ ആവരുതെന്ന്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ എന്റെ മോളെ സംഭവിച്ചിരിക്കുന്നത്. എന്റെ ജീവിതത്തിൽ ഉണ്ടായതുപോലെയാണല്ലോ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. എനിക്ക് സത്യം ചെയ്തു തരണം, നീ നീ ഒരിക്കലും സ്നേഹം വിട്ടുകൊടുക്കില്ലെന്ന്. പിന്നെ ഒരു കാര്യം കൂടി ഓർമ്മയുണ്ടാവണോ അവനെ? നീരജ് ആശിഷ് അല്ല, ഓരോ പ്രതിസന്ധിയിലും അവൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. സത്യം ചെയ്യവനെ, സത്യം ചെയ്യ. നീ നീ ഒരിക്കലും നിന്റെ സ്നേഹം ത്യജിക്കില്ലെന്ന്, നിന്റെ അവകാശത്തിന് വേണ്ടി പോരാടുമെന്ന് സത്യം ചെയ്യ. അമ്മ, ഞാൻ കുറച്ചു നേരം ആയിഷമ്മയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അമ്മ ഇവിടെ തന്നെ ഉണ്ടാവില്ലേ നീരജിന്റെ അടുത്ത്? പക്ഷേ അമ്മ, അച്ഛമ്മയ്ക്കും ശ്വേതാന്റിക്കും ഒക്കെ നമ്മുടെ ആവശ്യം ഇപ്പൊ ഉണ്ട്. അമ്മ എന്നോട് സത്യം ചെയ്യണം, അമ്മ നീരജിന്റെ ഒപ്പം ഉണ്ടാവുന്നു. നീരജിനെ നോക്കിക്കൊള്ളാന്ന്. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് മോളെ? നീ നീ ഉണ്ടല്ലോ നീരജിന്റെ കൂടെ. ഞാൻ ഉണ്ടാവും, പക്ഷെ എനിക്ക് ആയിഷ അമ്മയോട് ഒന്ന് സംസാരിക്കണം. അമ്മ അമ്മ ഇവിടെ തന്നെ നിൽക്കണം പ്ലീസ്. ശരി, എന്നാ ഞാനും വരാം നിന്റെ കൂടെ. അമ്മ, ആയിഷ അമ്മയോട് എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണം. അവനി പോയെന്നോ? പക്ഷെ എവിടെ, എന്തിന്? നീനമ്മ അവളെ കൂട്ടിക്കൊണ്ട് വരാനല്ലോ പോയത്. അവന് എവിടെ ഇല്ലായിരുന്നു നീരജ്? എക്സ്ക്യൂസ് മീ സാർ, സാർ ഒന്ന് വരൂ. എന്താ ഡോക്ടർ? നിങ്ങൾ ഇവരെ നന്നായിട്ട് കെയർ ചെയ്യണം, ഒരു തരത്തിലുള്ള സ്ട്രെസ്സും കൊടുക്കരുത്. മെന്റൽ കണ്ടീഷൻ ഈസ് നോട്ട് സോ ഗുഡ്. ഷുവർ, താങ്ക് യു സോ മച്ച്. നീനമ്മ അവനിയോട്, അവളെല്ലാവരുടെയും കൂടെ വീട്ടിൽ പോയല്ലോ അല്ലേ? ഇല്ല, ഖബറിടത്തിലേക്കാണ് പോയത്, ഐഷയോട് സംസാരിക്കാൻ വേണ്ടി. I'm sorry, Neeraj. ഞാൻ ഒരാള് കാരണം നിന്റെയും അവനിയുടെയും ഇത്രയും സ്പെഷ്യൽ ആയ ഒരു ദിവസം ഇല്ലാതായി. ഈ സമയം നീ അവനിയോടൊപ്പം ഉണ്ടാവേണ്ടതാണ്, പക്ഷേ അവൾക്കത് ഒരുപാട് വിഷമമായി കാണുമല്ലേ. യൂഹി, നീ ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട. അവനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ സംസാരിച്ചോളാം അവളോട്. നീരജ്, ഞാൻ അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരാം, അവിടെ എല്ലാവർക്കും കൂടി ഇരുന്ന് സംസാരിക്കാം. ശരി. എന്തു പറ്റി നീരജ്? കുഴപ്പമൊന്നുമില്ലല്ലോ. ഡോക്ടർ പറഞ്ഞത് ജൂഹിക്ക് വിശ്രമം ആവശ്യമാണെന്ന്, അവൾക്ക് ഒരു തരത്തിലുള്ള സ്ട്രെസ്സും ഉണ്ടാവാൻ പാടില്ലെന്ന്. ജൂഹിയും വളരെ അപ്സെറ്റാണ് പറയുകയായിരുന്നു. കാരണം അവൾക്കറിയാം, അവൾ കാരണം നമ്മുടെ കുടുംബത്തിന്റെ മുഴുവൻ സന്തോഷവും ഇല്ലാതായതെന്ന്. അവൾക്ക് ഇതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നില്ലോ. അമ്മ എന്തൊക്കെ പറയും? പിന്നെ എങ്ങനെ സംസാരിക്കണം ഞാൻ? ഇന്ന് നിന്റെ വിവാഹം കഴിഞ്ഞ് ഒരു വർഷം തികയുന്ന ദിവസമാണ്. നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവനെ ഒറ്റയ്ക്കാക്കി ഇറങ്ങിപ്പോയി. ആ ബന്ധത്തിന് യാതൊരു വിലയില്ലാതാക്കി. നീ നിനക്കിതൊക്കെ എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിവാഹത്തിന്റെ ചടങ്ങുകളാണ് നടത്തിയിരുന്നത്, തമാശയല്ലായിരുന്നു?
അമ്മ ജൂഹി ഹോസ്പിറ്റലിലായിരുന്നു. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു? അവക്ക് ഡിഡി ഉണ്ടായിരുന്നല്ലോ അവിടെ, അവൻ നോക്കുമായിരുന്നല്ലോ കാര്യങ്ങള്. അതും പോരെങ്കിൽ പ്രകാശിച്ചും ഡോക്ടറുമായി സംസാരിക്കായിരുന്നല്ലോ. പക്ഷെ അത് പോരാ, അത് പോരാ. നിനക്ക് നീ അവനെ കുറിച്ച് ചിന്തിച്ചോ? ഇല്ല, നീ അവളെ കുറിച്ച് ഒന്നും ചിന്തിച്ചില്ല. ഇന്നത്തെ ദിവസം നീ അവൾക്ക് സന്തോഷം നൽകേണ്ടതായിരുന്നു, പക്ഷെ നീ അവൾക്ക് കൊടുത്തത് കണ്ണീരട്ടിയല്ലോ. പിന്നെ ഒരു കാര്യം ഉറപ്പ്, നീ എപ്പ വേണമെങ്കിലും അവളെ ഉപേക്ഷിച്ചു പോകും. അവനി പോയെന്നോ? പക്ഷെ എവിടെ? എന്തിന്? നീനാമ്മ അവളെ കൂട്ടിക്കൊണ്ട് വരാനല്ലോ പോയത്. അവനി എവിടെ ഇല്ലായിരുന്നു നീരജ്? ചിന്തിച്ചില്ല നീ. അവൾ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഉപേക്ഷിച്ചിട്ട് പോയപ്പോ നിനക്കറിയാമോ അവനിക്ക് എന്ത് തോന്നിയിട്ടുണ്ടാവുമെന്ന്? അത് നിനക്കെങ്ങനെ അറിയാനാ? ആ പാവം ഒന്നും മിണ്ടാതെ ഇവിടെ വന്നു, അവളുടെ മുറിയിലേക്ക് പോയി, ആരോടും ഒന്നും മിണ്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞ് അവൾ എങ്ങോ പോയി, ആർക്കും അറിയില്ല എങ്ങോട്ട് പോയെന്ന്. പോയെന്നോ? പക്ഷെ എവിടെ? എന്തിന്? നീനാമ്മ അവളെ കൂട്ടിക്കൊണ്ട് വരാനല്ലോ പോയത്. അവന് എവിടെ ഇല്ലായിരുന്നു നീരജ്? അവന് വീട്ടിലും ഇല്ലെങ്കിൽ പിന്നെ എവിടെ പോയി എന്റെ മോള്? അതും ആരോടൊന്നും മിണ്ടാതെ എവിടെ പോയി? ആരും വിഷമിക്കരുത്, എന്നെ അന്വേഷിക്കണ്ട. അന്വേഷിച്ചാലും എന്നിലേക്ക് എത്തിച്ചേരില്ല, അതുകൊണ്ട് എന്നെ അന്വേഷിക്കാൻ ദയവായി ശ്രമിക്കരുത്.